നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പേരിൽ നമുക്ക് റിക്വസ്റ്റ് വരികയും അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുലുമാലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത്. നിങ്ങളാരും പറ്റിക്കപ്പെടരുത്. നമ്മൾ ആഘോഷങ്ങളാണ്, നമുക്കൊന്നും നോക്കാനില്ല. എന്നാൽ പോലും നമ്മുടെ കാണിക്കാൻ പറ്റാത്ത ഭാര്യങ്ങൾ കാണിച്ച് ഏറ്റവും അവസാനം പെട്ടുപോകരുത്. എല്ലാ ചങ്കൂട്ടുകാർക്കും കൂടി ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഏകദേശം 13 ദിവസമായി വീഡിയോ ചെയ്തിട്ട്, നൈറ്റ് ഡ്യൂട്ടിയാണ്, ഇന്ന് എൻ്റെ ഓഫാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്. ഞാൻ നമ്മുടെ തമ്പനെയിൽ കണ്ട മാതിരി ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പേരിൽ നമുക്ക് റിക്വസ്റ്റ് വരികയും അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുലുമാലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത്. നിങ്ങളാരും പറ്റിക്കപ്പെടരുത്. നമ്മൾ ആഘോഷങ്ങളാണ്, നമുക്കൊന്നും നോക്കാനില്ല. എന്നാൽ പോലും നമ്മുടെ കാണിക്കാൻ പറ്റാത്ത ഭാര്യങ്ങൾ കാണിച്ച് ഏറ്റവും അവസാനം പെട്ടുപോകരുത്. അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഞാനത് കണ്ടു. ഇന്നലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എനിക്കൊരു ചാറ്റ് വന്നു ഇൻസ്റ്റാഗ്രാമിൽ. ചിന്നും മോശമായിരിക്കൂലേ, ഏതും മൈക്കുണ അപ്പം വരണത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇതുപോലെ ഫേക്ക് ഐഡി വന്ന റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത പരിപാടികൾക്കൊന്നും പോകരുത്. എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ നേരെ പോയി കണ്ടിട്ട് പോയോ? അപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, റിയ ജെയിൻ എന്നും പറഞ്ഞിട്ടൊരു പേരിലാണ് വന്നത്. അവർ നമ്മളോട് ഹായ് ചോദിച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ ഹായ് അയക്കുന്നു. ഹൗ ആർ യു ചോദിച്ചു, ഐ ആം ഗുഡ് എല്ലാം നമ്മൾ പറഞ്ഞയച്ചു. പിന്നെ വീട് എവിടെയാണെന്ന് ചോദിച്ചു, ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. പിന്നെ എവിടെ വർക്ക് ചെയ്യണത്, ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവളോട് ഞാൻ ചോദിച്ചത് എന്താണെന്ന്, നേഴ്സിംഗ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൾ സ്റ്റേ ചെയ്യണത് ബാംഗ്ലൂര്. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, നീ കല്യാണം കഴിച്ചോണോ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞു. അപ്പം തന്നെ അടുത്ത വാക്കി ചോദിച്ച് വാട്സപ്പ് നമ്പർ. ഇങ്ങനെ വന്നാൽ നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, അപ്പം ഇങ്ങനത്തെയൊക്കെ ചാറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഒന്നും കൊടുക്കരുത്, മാക്സിമം സൂക്ഷിക്കുക. പിന്നെ അത് കാണിച്ച് വാട്സപ്പിൽ അവർ പിന്നെ തുണിയൊക്കെ ഊരിക്കളഞ്ഞ് കാണിക്കും. അപ്പം നമ്മുടെ വീഡിയോൻ്റെ സ്ക്രീൻ നമ്മുടെ മുഖം ഉണ്ടാവും അതിനകത്ത്. അത് കഴിഞ്ഞ് പിന്നെ പൈസ ചോദിക്കും, പിന്നെ ഇത് നീ തന്നില്ല എന്നുണ്ടെങ്കിൽ ലോകം മൊത്തം മയക്കുമെന്നൊക്കെ പറയും. ചങ്കുറപ്പുള്ളവർക്ക് ചെയ്യാം, ചങ്കുറപ്പുള്ള ഇല്ലാത്തവർക്ക് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഇട്ടത് കേട്ടോ, നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനി ആ കഴിവിൻ്റെ പരമാവധി എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കാം. എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ കിട്ടണ്ടേ? ഞാൻ കിടന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഇങ്ങനെ പോണു. അപ്പോൾ അടുത്തൊരു കിടിലോസ്കി വീഡിയോ ആയിട്ട് വരുന്നതെനിക്ക് മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം എങ്കിൽ സൈൻ ഔട്ട് ചെയ്യുന്നു. പീസ് ആൻഡ് ബൂം.